ഈ സമൂസ ഒരു ഇന്ത്യൻ ഫുഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം. ഇതും അറബികളുടെ സംഭാവനയാണ്. വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, ആദ്യം കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സമൂസയുടെ കഥ പറയാം. സമൂസ പോലെ ഇന്ത്യയിലുടനീളം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം വേറെ ഉണ്ടെന്നുള്ള കാര്യം സംശയമാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഇവൻ്റെ വിളിപ്പേര് സിംഗാര എന്നാണ്. അവിടെ ഈ സാധനം കണ്ടോ, സമൂസ കുറച്ചുകൂടെ വലുതാണ്. കുറച്ചുകൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിലോ ഇവൻ ചെറിയൊരു സൈസാണ് കേട്ടോ. അപ്പോൾ ഈ സമൂസ ഇന്ത്യക്കാരനല്ലെങ്കിൽ പിന്നെ ആരാ? എവിടുന്ന ഇറാനിയൻ ചരിത്രകാരൻ അബുൽ ഫാസി ബഹാഗിയുടെ പുസ്തകത്തിലെ വിവരം അനുസരിച്ചിട്ട് 10th century മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ആദ്യമായിട്ട് ഈ സമൂസ ഉണ്ടാക്കുന്നത്. അന്ന് ഇതിൻ്റെ പേര് സംബോസ എന്നായിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിലെ അറബികളായ ചരിത്രകാരന്മാർ ഇവനെ വിളിച്ചിരുന്നത് സംബുസാക് എന്നുമാണ്. അവരിതിൽ മീറ്റും സവോളയും അതുപോലെ മിക്സ്ഡ് ഫ്രൂട്ടൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ സമൂസ ഉണ്ടാക്കിയിരുന്നത്. 14th century കച്ചവടക്കാരായ അറബികൾ വഴി സംബോസ ഇന്ത്യയിലും എത്തി. ലോകത്തിൻ്റെ പല ഭാഗത്ത് ഈ സമൂസയ്ക്ക് പല പേരുകളാണ്. നേപ്പാളിൽ ഇവനെ സിംഗോഡ എന്നാണ് വിളിക്കുന്നത്. മ്യാൻമറിലാണെങ്കിലും സമൂസ തന്നെയാണ്. അതുപോലെ മധ്യ ഏഷ്യയിലാണെങ്കിലും ഇവൻ്റെ പേര് സംസാസ് എന്നാണ് കേട്ടോ. പോർച്ചുഗീസുകാർക്കിടയിൽ ഇവൻ്റെ പേര് കുറച്ച് കോമഡിയാണ് കേട്ടോ. ഇവൻ്റെ പേര് ചമുക്കൂസ് എന്നാണ്. പക്ഷേ എങ്കിലും ഇന്ത്യയിലെ സമൂസയ്ക്കായിരുന്നു ആൾക്കാർക്ക് ഏറ്റവും പ്രിയം. കാരണം എന്ന് വെച്ചാലേ, അതിൽ ചേർക്കുന്ന ഉരുളക്കിഴങ്ങ് തന്നെയാണ്. സൗത്ത് അമേരിക്കയിൽ നിന്നും പോർച്ചുഗീസുകാർ വഴി 1498 ഇന്ത്യയിലേക്ക് വന്ന ആ ഉരുളക്കിഴങ്ങ് തന്നെയാണ് സമൂസയ്ക്ക് ഇത്രയും രുചി കൊടുത്തത്. ഏലക്കാരി ആയിരുന്നാലും നീയൻ മോഹവലി എന്ന് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ ഏത് അറബിക്കുണ്ടായതാണെങ്കിലും ഈ സമൂസ നമ്മുടെ മുത്ത തന്നെയാണ്.